കാസർഗോഡ് മഞ്ചേശ്വരം പൈവിളികയിൽ അല്പസമയത്തിനകം ആരംഭിക്കുന്നു 140 മണ്ഡലങ്ങളിലൂടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും യാത്ര ചെയ്യും ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കും ഓരോ കൗണ്ടറുകളിലും പരാതികൾ സ്വീകരിക്കും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഭാവി തീരുമാനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം സംസാരിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ അതിന്റെ തുടക്കമാണ് അല്പസമയത്തിനകം ആരംഭിക്കുന്നത് ഒരു ടീം വർക്കിന്റെ വിജയമാണ് 2015 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ പദ്ധതി ഉപേക്ഷിച്ച് എൻഎച്ച്ഐ ഓഫീസും കൂട്ടി പോയതാണ് 2016 എൽഡിഎഫ് സർക്കാർ വന്നു മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തു സ്ഥലം ഏറ്റെടുക്കൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ 25% ഭൂമി ഏറ്റെടുക്കലിന്റെ നിർവഹിച്ചു ഈ ഗവൺമെന്റ് വന്നു എല്ലാ മാസവും റിവ്യൂ യോഗങ്ങൾ നടക്കുന്നു വിവിധ വകുപ്പുകൾ ഏകോപിച്ച് മുന്നോട്ട് പോകുന്നു ഈ വർക്ക് ഒരു ടീം വർക്കിന്റെ വിജയമാണ് ദ ഹിന്ദു പത്രം തന്നെ പറഞ്ഞു കേരളം ഈ പ്രവർത്തനത്തിൽ മാതൃകയാണ് विविध जिले विविध ठीक मेरूकूड़ी पूर्त सोषक विजय ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു മന്ത്രിമാർ അവരുടെ വികസന പ്രവർത്തനങ്ങൾ ഭാവി പരിപാടികളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അത് തുടങ്ങിയിരിക്കുന്നു മന്ത്രിമാർ ലൈവിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എംബി രാജേഷ് സംസാരിക്കും ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം എഴുതി പൊളിപ്പിച്ച ആഡംബര ബസ്സിനകത്തു നിന്നാണ് മാധ്യമങ്ങൾ എഴുതിയപ്പോണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം പൊളിഞ്ഞ് നിരാശയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ബസ്സിനകത്തു നിന്ന് സംസാരിക്കുന്നത് ഈ നവകേരള സദസ്സിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള യാത്രയിൽ ഞങ്ങൾ ആദ്യം ഇറങ്ങിയത് ഹൈവേയുടെ ആദ്യത്തെ റീച്ച് പൂർത്തിയായ പോയിന്റിലാണ് കേരളത്തിൽ ദേശീയപാത വികസനം 2016 തുടങ്ങിപ്പോയത് ഇപ്പോൾ പുനരാരംഭിക്കുകയും അതിവേഗത്തിൽ പൂർത്തിയാകാൻ പോവുകയുമാണ് അതിന്റെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളുമായിട്ടാണ് നവകേരള സദസ്സിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കേരളം മാറുന്നത് കേരളം നവകേരളമായി മാറുന്നത് എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ് मंत्री रियासूरी जन वलिए प्रतीक्ष बस यात्र आरंभ इतने अव आवेशक अभिमान अब केर नवकेर मार्द व्यक्तमावय या सूचि या बहुमान मंत्री रियासूरी इवन संसापोले प्रचार वेल याथार्थ्यम इतम दृश्य सहायक नवकेर सबस्त चर सृष्टि आरंभ यात्री ई बस बहुमान एल मंत्री बस बहुमान रवन्यू मंत्री इवे संबंधी एंण पर नमुक नोकाम
ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ യാത്രയെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം। മുഖ്യമന്ത്രിയും പൂർണ്ണമായും നാഷണൽ ഹൈവേ പുതിയ നാട്ടിലെ പൂർത്തിയായ സ്ഥലത്ത് നിർത്തി കണ്ടു। ആറുവരി പാത വളരെ വേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്। കേരളത്തിന്റെ ഈ അറ്റത്തെ അതിർത്തിയിൽ അത് കുറെ സ്ഥലത്ത് പൂർത്തിയായിക്കൊണ്ട്। എന്നാൽ ഈ ബസ്സിനകത്ത് പോകുമ്പോൾ ഈ ബസ്സിന്റെ സൗകര്യങ്ങൾ എല്ലാവരും കാണുന്നത് നല്ലതാണ്। എത്ര വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്, ഇത് നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ഈ ലോറി ടിപ്പർ ലോറിയുള്ള ഉണ്ടാവുന്ന ഈ ഭാരത് ബസ്സാണ്। അത് വെച്ചിട്ട് ആ ലോറി ഒക്കെ ഉണ്ടാക്കുന്ന അതേ കമ്പനിയുടെ ഒരു ബസ്സിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്। നമ്മുടെ നാട്ടിൽ ബഹുമാനായ മുഖ്യമന്ത്രി മറ്റെല്ലാ മന്ത്രിമാരും ഈ വാഹനത്തിൽ ഒപ്പം ഉണ്ട്। ഞങ്ങൾ ആദ്യ കേന്ദ്രത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്। ബഹുമാനായ പാർലമെന്ററി കാര്യ മന്ത്രി അദ്ദേഹമാണ് യാത്രയുടെ ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നത്। അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം। നവകേരള സദസ് ആരംഭിക്കുന്നതിന് മുമ്പ് വിവാദമാക്കാൻ ശ്രമിച്ചവർക്കെല്ലാം മറുപടിയാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്. ഈ വിവാദമാക്കുന്നവർ ആർക്കും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഉരുക്കിപ്പൊടിയാൻ വേണ്ടിയുള്ള കേരളത്തിലെ ഇച്ഛാശക്തിയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നാഷണലിന്റെ പണി പൂർത്തീകരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരും നേതൃത്വത്തിൽ ഇപ്പോൾ ഇറങ്ങി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ നവകേരള ഇത് മനസ്സിലാക്കിക്കൊണ്ട് നവകേരള സദസ്സിനെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ നിർവാഹണം തയ്യാറാകണം. കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അഹമ്മദ് ദേവർകോയിൽ വി വി അരുൺ ചേരുന്നു। അരുൺ, മന്ത്രിമാരുടെ ബസ്സിനകത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ് കണ്ടത്, അത് മന്ത്രി പി രാജീവ് തന്നെ ഷൂട്ട് ചെയ്ത് നമ്മളെ കാണിക്കുകയായിരുന്നു. അതിൽ വളരെ രസകരമായിട്ടും സന്തോഷമായിട്ടും തോന്നുന്നത് അവരുടെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അവർ ഇതിലേക്ക് ഇറങ്ങുന്നു, അത് ഒരുപാട് കടമ്പകൾ കടക്കാനുള്ളതാണ്, വലിയ വെല്ലുവിളികളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടും എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്, എത്രത്തോളം അവർ ഈ ഇതിനെ ഉപയോഗ ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വലിയ വേദിയിൽ വലിയ സ്റ്റേജിലൊക്കെ നിന്ന് മൈക്കിൽ സംസാരിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ ചെറിയൊരു സ്ക്രീനിലൂടെ ആളുകളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇരിക്കട്ടെ, ഇപ്പോൾ എവിടെ എത്തി? മന്ത്രിമാരെല്ലാവരും സ്ഥലത്തെത്തിയോ? എപ്പോഴാണ് ഉദ്ഘാടനം? ധന്യ, പ്രധാന മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ വാഹനം ഇവിടെ ആദ്യ ഉദ്ഘാടന വേദിക്ക് സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങും. വലിയ ജനക്കൂട്ടമാണ് ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാത്തിരിക്കുന്നത്. നമുക്കറിയാം മുസ്ലിം ലീഗ് എംഎൽഎ ഉള്ള മണ്ഡലമാണ്, ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് മഞ്ചേശ്വര മണ്ഡലത്തിലെ പരിമിതികൾ. പക്ഷേ വലിയ ഒരു ആൾക്കൂട്ടം മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കാണാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആൾക്കൂട്ടമാണ് ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെ സ്വീകരിക്കാൻ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓരോ മന്ത്രിമാരായി ഇറങ്ങുന്നു. മന്ത്രി പി പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. നവകേരള സദസ്സിന് അല്പസമയത്തിനകം തുടക്കമാകും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൈവൽഗയിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ഉദ്ഘാടനം നടക്കും. 140 മണ്ഡലങ്ങളിലൂടെയും മന്ത്രിമാർ സഞ്ചരിക്കുന്ന നവകേരള സദസ്സിനാണ് തുടക്കമാവുന്നത്. ജനങ്ങളിലേക്ക് നേരിട്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രിമാർ നേരിട്ട് ജനങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ
ആവശ്യങ്ങൾ കേൾക്കുന്നു, അവരുടെ പരാതികൾ കേൾക്കുന്നു, സർക്കാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അവരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൈമുളികയിൽ ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പി പി അരുൺ വീണ്ടും ചേരുന്നു. അരുൺ, അവിടെ എത്രത്തോളം തിരക്കുണ്ടാവുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. കാസർഗോഡാണ് പ്രതിപക്ഷം ഭരിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും എത്രത്തോളം വലിയൊരു സ്വീകരണവും ഉദ്ഘാടന ചടങ്ങുമാണ് നടക്കാൻ പോകുന്നത് എന്നറിയാം. എങ്ങനെയാണ് ആളുകളെ ക്രമീകരിക്കുന്നത്? ആരൊക്കെയാണ് പ്രധാനമായും? മന്ത്രി വീശിവൻകുട്ടി നമ്മോട് പ്രതികരിച്ചത്. ഏതായാലും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആദ്യ വേദിയിലേക്ക്, കേരളാസ്ഥാനത്ത് നടക്കുന്ന ആദ്യ വേദിയിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ രീതിയിലുള്ള ആവേശത്തോടെ ജനങ്ങൾ സ്വീകരിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്. വലിയ റിപ്പോർട്ടിംഗ് ആയിരുന്നു വാഹനത്തിലുള്ളവരെ. വാഹനത്തിൽ ബസ്സിൽ ഒരു നിങ്ങളുടെ ജോലി ഞാനാണ് ജോലി കളയുക. നിങ്ങളുടെ ജോലി എന്തെങ്കിലും കറിയില്ല. റിപ്പോർട്ടർ ജോലി ഏറ്റെടുത്തു. ബസ്സിൽ എല്ലാ ഫോട്ടോ വീഡിയോ ഒക്കെ റോഡിന് മാസത്തേക്ക് പറയുന്നുണ്ടായിരുന്നു. അതെ അതെ, എന്നെ സർവത്താറ് മലയാളിയുടെ ദിനകാല സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം. വി വി അരുൺ മന്ത്രിമാരുമായി സംസാരിക്കുന്നതാണ് കേട്ടത്. നമ്മുടെ ജോലി കളയുന്നത് പോലെയാണ് മന്ത്രി പി രാജുവൊക്കെ ബസ്സിനകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് വി വി അരുൺ ചോദിക്കുകയായിരുന്നു. മന്ത്രിമാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നവകേരള സദസ്സിന് അല്പസമയത്തിനകം തുടക്കമാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി മന്ത്രിമാരുമെല്ലാം പൈവളികയിലേക്ക് ബസ്സിൽ എത്തിയിരിക്കുന്നു. വേദിയിലേക്ക് നവകേരള ബസ്സിലാണ് എത്തിയിരിക്കുന്നത്. രാവിലെ നടന്ന മീറ്റിംഗിന് ശേഷം എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ഈ സദസ്സിലേക്ക് എത്തുകയായിരുന്നു. കേരളത്തിൻ്റെ ഭാവി വികസന സാധ്യതകൾ, സർക്കാർ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ, അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കാനാണ് മന്ത്രിമാർ നേരിട്ട് ഇറങ്ങുന്നത്. ജനങ്ങളുമായി സംവദിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനമാണ് അല്പസമയത്തിനകം നടക്കാനിരിക്കുന്നത്. മുഖ്യമന്ത്രി മന്ത്രിമാരും കേരളത്തിലെ മുഴുവൻ മണ്ഡലത്തിലും 140 മണ്ഡലത്തിലും പോയി അവിടെ സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പര്യടനം നടത്തും. പരാതികൾ സ്വീകരിക്കും. എല്ലാവർക്കും പ്രത്യേകം കൗണ്ടറിലൂടെ പരാതികൾ അറിയിക്കാം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൗണ്ടറുകൾ ആരംഭിക്കും. പരാതികൾ അവിടെ കൊടുക്കാവുന്നതാണ്. അത്തരത്തിൽ വലിയ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഓരോ മണ്ഡലങ്ങളിലേക്കും എത്തുന്നത്. ഭരണപക്ഷത്തിൻ്റെ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളിലും വലിയ വിപുലമായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ബസ്സിൽ നിന്ന് മന്ത്രിമാരുടെ പ്രതികരണങ്ങളും അത്തരത്തിലായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരിക്കുന്ന അവരുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇല്ലെങ്കിൽ നേട്ടങ്ങളെക്കുറിച്ച് ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതിയിലാണ് മന്ത്രിമാർ ഇപ്പോൾ തുടക്കം മുതൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായൊരു ലക്ഷ്യത്തോടെ, ഇലക്ഷൻ കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിയിരിക്കുന്നത് പോലെ മന്ത്രിമാർ ഇറങ്ങിയിരിക്കുന്നു. ക്യാബിനറ്റ് എന്നാണ് നേരത്തെ വി വി അരുൺ പറഞ്ഞതുപോലെ ക്യാബിനറ്റ് ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന ക്യാബിനറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഓരോ മണ്ഡലങ്ങളിലും സന്ദർശിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ നടന്നിട്ട് ഉണ്ടോ എന്നത് ഇതുവരെ കേട്ടിട്ടില്ല. അത്തരത്തിലൊരു യാത്രയാണ് കേരള സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം അവർക്ക് ഗുണകരമാകും, സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളത് അറിയാൻ ഇനി ഒരു മാസം കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഡിസംബറിലാണ് ഈ യാത്ര അവസാനിക്കുന്നത്. അതേസമയം തന്നെ ഇതിലുള്ള വലിയ വിവാദങ്ങൾ, ഇപ്പോൾ ബസ് ഉൾപ്പെടെ ഉള്ള ബസ്സിൻ്റെ ആഡംബരം ഉൾപ്പെടെയുള്ള വലിയ വിവാദങ്ങൾ മറ്റൊരു ഭാഗത്ത് പുകയുന്നുണ്ട്. യു ഡി എഫിൽ ഇതിലുള്ള അമർഷമുണ്ടെങ്കിലും രാവിലെ എ പി ജയരാജൻ പറഞ്ഞതുപോലെ ലീഗ് ഇതിന് സപ്പോർട്ടാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് ഈ നവകേരള സദസ്സിനെ എത്രത്തോളം ഉപയോഗിക്കും
ഉപയോഗിക്കാൻ സാധിക്കും എന്നതിൽ മാത്രമാണ് സംശയം കൃത്യമായി ജനങ്ങളുടെ വിഷയങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി ജനങ്ങളിലേക്ക് ഏത് തരത്തിലാണ് സർക്കാരിന്റെ ഈ ദൂർത്തെന്നോ ഇല്ലെങ്കിൽ എന്താണ് ഇതിലൂടെ സംഭവിക്കുന്നതെന്നോ ഇത്രയും കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് സംശയം അത് സാധിക്കാത്തതിനെ സർക്കാർ എങ്ങനെ മുതലെടുക്കും ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതും കൂടി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൈവെളികയിൽ തുടക്കമിടുകയാണ് അവർ സഞ്ചരിച്ച ബസ് സ്ഥലത്തേക്ക് എത്തി അല്പസമയത്തിനകം ഉദ്ഘാടനം നടക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര തുടങ്ങുകയാണ് അല്പസമയത്തിനകം പൈവെളികയിലെ ഉദ്ഘാടനത്തിന് ശേഷം യാത്ര ആരംഭിക്കും ഓരോ മണ്ഡലങ്ങളിലൂടെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ഇത് ആദ്യമായാണ് കേരളത്തിൽ ഇത്തരത്തിൽ മന്ത്രിമാരെല്ലാവരും ഒരുമിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് ജനങ്ങളെ കേൾക്കാൻ ജനങ്ങളോട് സംസാരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അത് ഓരോ മന്ത്രിമാരും അവരവരുടെ ജില്ലകളിൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ഉള്ള പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിനിടയിൽ നിരവധി വിവാദങ്ങൾ ഇപ്പം ഈ ബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വലിയ വിവാദങ്ങൾ ആഡംബരം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊന്നും വകവയ്ക്കാതെ യാതൊരു തരത്തിലുമുള്ള പ്രതികരണം ഇല്ലാതെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് നമുക്ക് തോന്നിക്കും കാരണം ബസ്സിൽ കയറിയതിന് ശേഷമാണ് ആ ബസ്സിൻ്റെ ഒരു ചിത്രം പോലും ഇല്ലെങ്കിൽ ഒരു വീഡിയോ പുറത്തു വരുന്നത് അത്രത്തോളം സ്വകാര്യമായി നടത്തി ആഡംബരമില്ല എന്ന് തെളിയിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടെ മന്ത്രിമാർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് പൈവെളികയിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം ഉദ്ഘാടനം മഞ്ചേശ്വരത്ത് നടക്കും അതിനുശേഷം മണ്ഡലങ്ങൾ കയറുന്നത് നാളെ മുതലായിരിക്കാം മണ്ഡലങ്ങളിൽ ഇപ്പം മഞ്ചേശ്വരം മണ്ഡലം മാത്രമായിരിക്കാം ഇന്ന് നാളെ മുതലായിരിക്കും മറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള യാത്ര എന്ന് കരുതുന്നു ഓരോ മണ്ഡലങ്ങളിലും മന്ത്രിമാരെല്ലാവരും ഒരുമിച്ചെത്തുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ ഒരു വലിയ പ്രത്യേകത വേദിയിലേക്ക് നവകേരള ബസ്സിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം ഉദ്ഘാടനം നടക്കും മുഖ്യമന്ത്രിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിമാരെ എത്തിക്കുന്ന ബസ് ഗസ്റ്റ് ഹൗസിലായിരുന്നു നേരത്തെ മന്ത്രിമാരുണ്ടായിരുന്നത് അവിടുത്തെ മീറ്റിംഗിനൊക്കെ ശേഷം ഇപ്പോൾ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ് ഉദ്ഘാടനം ചെയ്യും റവന്യൂ മന്ത്രിയാണ് അധ്യക്ഷത വഹിക്കുന്നത് കെ രാജൻ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ആമോദേവർകോവിലും റോഷി അഗസ്റ്റിനും എ കെ ശശീന്ദ്രനും കെ കൃഷ്ണൻകുട്ടിയും ആന്റണി രാജുവും ആശംസകൾ നേരും മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് ജെ ചിഞ്ചുറാണി വി എൻ വാസവൻ സജി ചെറിയാൻ പി എ മുഹമ്മദ് റിയാസ് പി പ്രസാദ് വി ശിവൻകുട്ടി എം പി രാജേഷ് ജി ആർ അനിൽ ഡോക്ടർ ആർ ബിന്ദു വീണ ജോർജ് വി അബ്ദുറഹ്മാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടക്കുക ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സ്വാഗതം ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ നന്ദിയും പറയും ഡിസംബറിലാണ് ഈ യാത്ര അവസാനിക്കുക ഇന്ന് കാസർഗോഡ് മഞ്ചേശ്വരത്ത് പൈവെളികയിൽ ആരംഭിക്കുന്ന യാത്ര ഡിസംബർ 23 വൈകിട്ട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് ഇതിന്റെ സമാപനം അതിനിടയിൽ 140 മണ്ഡലങ്ങളിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്നു ആളുകളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് വലിയ പ്രത്യേകത നവകേരളത്തിന്റെ ഭാവി വികസന പരിപാടികൾ അതിൻ്റെ സാധ്യതകൾ ഇല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ യാത്ര എന്നാണ് പറയുന്നത്